പ്ലാൻ സൈലൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് മണി പ്ലാൻസ് വെറൈറ്റീസും അതിൻ്റെ കെയറും പ്രൊപ്പഗേഷനും എല്ലാം കാണാം. ഈ മണി പ്ലാന്റ് കണ്ടോ, നോക്കൂ, ഇത് ഏതാണ്ട് ഒരു 6 അടിയോളം നീളമുണ്ട്. ഇതിങ്ങനെ വളരാൻ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ആദ്യം നമുക്ക് വെറൈറ്റീസ് ഏതൊക്കെയെന്ന് കാണാം. ഇത് ഗോൾഡൻ പോത്തോസ്. ഇതാണ് ഏറ്റവും മോസ്റ്റ് കോമൺ വെറൈറ്റി. ഇത് മണി പ്ലാന്റുള്ള എല്ലാവരുടെ അടുത്തും ഉണ്ടാവും. ഇതിന് 6 അടിയുടെ മുകളിൽ വളർച്ചയുണ്ട്. ഇതിനെ തൂക്കിയിട്ടിരിക്കുകയാണ്. ഇത് നിലത്ത് മുട്ടാറായിട്ടുണ്ട് വളർന്ന് വളർന്നിട്ട്. ഇനി നമുക്ക് അടുത്ത വെറൈറ്റി കാണാം. ഇത് നോക്കൂ, എന്ത് ഭംഗിയാണ്! പച്ചയും വെള്ളയും ഒക്കെ കൂടെയുള്ള കോമ്പിനേഷൻ. ഇതാണ് മഞ്ചുള പോത്തോസ്. ഇതിൻ്റെ ലീഫിനൊരു പ്രത്യേകത ഉണ്ട്. ഈ എഡ്ജ് കണ്ടോ, ഇവിടെ ഇങ്ങനെ ഫോൾഡായിട്ടാണ്. ഇതാണ് ഈ ഇതിൻ്റെ പ്രത്യേകത. ഇതുകൊണ്ട് ഈ പോട്ടിൽ നിറഞ്ഞിരിക്കുന്നതാണ് അതിൻ്റെ ഭംഗി. എല്ലാ മണി പ്ലാന്റ്സിൻ്റെയും റിക്വയർമെൻറ്റ്സൊക്കെ ഏതാണ്ട് ഒരുപോലെയാണ്. അത് നമ്മൾ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ, വീഡിയോയിൽ പറയുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത വെറൈറ്റി നോക്കാം. ഇത് നിയോൺ പോത്തോസ്. ഇതിൻ്റെ കളർ കണ്ടോ, നല്ലൊരു ലെമൺ ഗ്രീൻ കളർ. ഇതിന് കണ്ടോ, ഇവിടേക്ക് കുറച്ച് വെയിലടിച്ചിട്ട് ഇവിടെ നിന്നും ഫെയ്ഡായിട്ടുണ്ട്. പക്ഷേ ഈ എഡ്ജ് നോക്കൂ, എന്ത് ഭംഗിയാണ് കളർ. ഇതിന് വെയിൽ ഒട്ടും തട്ടരുത്. വെയിൽ തട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗി കുറയുന്നുണ്ട്. വെയിൽ തട്ടാത്ത ഭാഗത്താണെങ്കിൽ എല്ലാ ഭാഗവും കണ്ടോ, ഇങ്ങനെ നല്ല ഭംഗിയിലിരിക്കും. അടുത്തത് മാർബിൾ ക്യൂൻ പോത്തോസ്. ഇത് നോക്കൂ, നല്ല ഭംഗിയാണ്. ലീവ്സിൽ കണ്ടോ, ഒരു മാർബിൾ ഡിസൈൻ. ഇതും ഒരൊറ്റ ഇലയിൽ നിന്ന് പ്രൊപ്പഗേറ്റ് ചെയ്തതാണ്. നല്ല ക്യൂട്ടായിട്ടിരിക്കുന്നത്. ഇത് അടുത്ത വെറൈറ്റി, നേരത്തെ നമ്മൾ കണ്ടില്ലേ ഒരു നിയോൺ പോത്തോസ്, അതിൽ വേരിയേഷൻസ് ഉള്ളതാണ്. ഗ്രീനും വൈറ്റും എല്ലാം കൂടെ ആയിട്ട് ഇതൊരു നീണ്ടൊരു പോട്ടിൽ ഇറക്കി വെച്ചിരിക്കുകയാണ്. ഇത് ഹാങ് ചെയ്ത് നിലത്ത് മുട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ പ്രൊപ്പഗേഷൻ, വെള്ളത്തിൽ പ്രൊപ്പഗേഷനും മണ്ണിലെ പ്രൊപ്പഗേഷനും നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇത് എൻജോയ് പോത്തോസ്. കണ്ടോ, നല്ല ഭംഗിയാണ്. ഇത് ഇൻഡോർ അത്ര ഭംഗിയായിട്ടിരുന്നില്ല കേട്ടോ, ഞങ്ങൾക്കത് സക്സസ്ഫുൾ ആയില്ല. ഇനി നിങ്ങളുടെ ആരുടെങ്കിലും നന്നായി വളരുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് പുറത്തേക്ക് മാറ്റിയപ്പോൾ നല്ല ഭംഗിയായിട്ട് വളരാൻ തുടങ്ങി. കണ്ടോ, നല്ല ബുഷിയാണ്, നല്ല ഹെൽത്തിയാണ്. ഇത് നല്ല ബ്രൈറ്റ് ലൈറ്റ് വേണം. ഇതും ഏതാണ്ട് 1 വർഷത്തെ വളർച്ചയുണ്ട്. മറ്റേ നമ്മൾ ഗോൾഡൻ പോത്തോസിനെ കണ്ടില്ലേ, അതും ഇതും ഒരേ സമയത്ത് തുടങ്ങിയതാണ് വളർത്താൻ. പക്ഷേ ഇതിനത്ര ലെങ്ത് വന്നിട്ടില്ല. അത് 6 അടിയിലധികം ലെങ്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഗ്രോത്ത് കമ്പാരിറ്റീവ്ലി സ്ലോ ആണ്. ഇനി നമുക്കിതിൻ്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. വെള്ളത്തിലും മണ്ണിലും പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് കാണാം. ഇനി നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള 2 പീസ് കട്ട് ചെയ്യാം. അത് കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഇങ്ങനെ ഒരു നോഡിൻ്റെ അടുത്ത് വെച്ച് കട്ട് ചെയ്താൽ അടുത്ത ബ്രാഞ്ച് അവിടുന്ന് വരും. അതുകൊണ്ട് ഇങ്ങനെ 1 പീസും കൂടെ എടുക്കാം. ഇത് ഇങ്ങനെ നമ്മളൊരു പോട്ടിൽ നട്ടാലേ ഇതിങ്ങനെ ഒരു ഒറ്റ പീസായിട്ട് വളർന്നു പോകും. അതൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിതിനെ ഓരോ നോഡിലും കട്ട് ചെയ്യാൻ പറ്റും. ഓരോ നോഡ് കൊണ്ടോ, ഇതൊക്കെ നിങ്ങൾക്ക് ഓരോ റൂട്ട് കാണാം. ഇതെല്ലാം ഓരോ ചെടിയായിട്ട് മാറും. അപ്പോൾ നമുക്ക് അങ്ങനെ കട്ട് ചെയ്യാം. ഇത് നമുക്ക് കട്ട് ചെയ്യേണ്ട, കാരണം അറേഞ്ച് ചെയ്യുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒന്നൊരു ലെങ്ത്തി ആയിട്ടിരുന്നോട്ടെ. ഇനി ഇതിനെല്ലാം നമ്മൾ ഏതെങ്കിലും ഒരു പോട്ടിൽ വെള്ളത്തിലും പ്രൊപ്പഗേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മണ്ണിലും ചെയ്യാം. വെള്ളത്തിലാണെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാനില്ല, അത് ജസ്റ്റ് അവിടെ വെക്കുകയെ വേണ്ടു. അത് എത്ര കാലം വേണമെങ്കിലും ഭംഗിയായിരുന്നോളും. ആഴ്ചയിൽ 2 പ്രാവശ്യം നമുക്ക് വെള്ളം മാറ്റി കൊടുക്കുക വേണ്ടുള്ളൂ. ഈ ഓരോ ഇലയും ഓരോ പുതിയ ചെടിയായിട്ട് മാറും. അതെങ്ങനെയാണ് അറേഞ്ച് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇതിന് നിങ്ങൾക്ക് ഒരു ബോട്ടിലിൽ കുറച്ച് വെള്ളം, അതിൽ കുറച്ച് പെബിൾസ് ഇട്ടാൽ നല്ല ഭംഗിയാവും. ഇതൊരു ഓയിൽ ഡിസ്പെൻസർ ആയിരുന്നു കേട്ടോ. അതിൽ എണ്ണ ഒഴിക്കുമ്പോഴൊക്കെ പുറത്ത് കൂടെ ഒലിച്ചിട്ട് അതൊരു വൃത്തികേടായി, കിച്ചണൊക്കെ വൃത്തികേടായപ്പോൾ അത് ഒഴിവാക്കിയതാണ്. അപ്പോൾ ഈ ബോട്ടിലാണിപ്പോൾ ഇത് സെറ്റ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഇത് ഓരോന്നും ഏത് ഭാഗത്തേക്ക് ഫേസ് ചെയ്യുമ്പോഴാണ് ഭംഗി എന്നുള്ളത് നിങ്ങൾ വെച്ചിട്ട് അറേഞ്ച് ചെയ്ത് ഇങ്ങനെ നോക്കുക. എന്നിട്ട് ആ ഭാഗത്തേക്ക് തിരിച്ചത് ഭംഗിയായിട്ട് സെറ്റ് ചെയ്യുക. ഇത് ഓരോ വേരൊന്ന് വെള്ളത്തിൽ മുട്ടി ഇരിക്കുന്ന വിധത്തിൽ വേണം വയ്ക്കാൻ. ഇതാണ്ടോ,
അപ്പോൾ നമ്മുടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതിലത്തെ ഓരോ ലീഫും ഓരോ ചെടിയായിട്ട് മാറും. ഇതിങ്ങനെ ഒരു കൊല്ലം മുമ്പ് സെറ്റ് ചെയ്ത് വെച്ച വേറൊരെണ്ണം കാണിക്കാം. ഇത് ഒരു കൊല്ലം മുമ്പ് സെറ്റ് ചെയ്തതാണ്, ഇത് ഗോൾഡൻ പോത്തോസ്. ഇത് ഒരു കൊല്ലമായിട്ട് കിച്ചണിലെ ജനലിലിരിക്കുകയാണ്. നിങ്ങൾക്കിതിൻ്റെ വേരൊക്കെ കണ്ടറിയാം, നല്ല വലിയ വേരൊക്കെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളം ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം വെച്ച് മാറ്റണം കേട്ടോ. വേനൽക്കാലമൊക്കെ ആകുമ്പോൾ കൂടുതൽ ലീഫൊക്കെ ഉള്ള കാരണം കൊണ്ട് വെള്ളം ചിലപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് വറ്റിപ്പോവും, അത് ശ്രദ്ധിക്കും. വേണം, വെള്ളമില്ലാതെ ഇരിക്കരുത്, അതിൽ വറ്റിപ്പോണത് ശ്രദ്ധിക്കണം. ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം മിനിമം അത് ഫുള്ള് ചേഞ്ച് ചെയ്യും വേണം. അങ്ങനെ ചെയ്യാൽ ഇത് ഭംഗിയായിരിക്കും. ഇതിന് വേറെ ഒരു കാര്യം ചെയ്യാല്ലേ, വെറുതെ വെള്ളത്തിൽ വെച്ചിരിക്കുകയാണ്, വേറെ ഒന്നും ചെയ്യേണ്ട. ഇങ്ങനെ വെച്ചാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എന്ത് ഭംഗിയാണിത് കാണാൻ. ഇനി നമുക്കിത് മണ്ണിലെങ്ങനെ നടാൻ നോക്കാം. ഇങ്ങനെ ഒരു ബഞ്ചായി പിടിച്ചിട്ട് ഇത് ചെറിയൊരു പോട്ടിൽ, ഉണ്ട് വളരെ ചെറിയ പോട്ടാണ്, ഇങ്ങനെ ചെറിയൊരു പോട്ടിൽ ഗാർഡൻ സോയിലും അതേപോലെ കൊക്കോ പീറ്റും പിന്നെ ചാണകപ്പൊടിയാണ് ഇതിലുള്ളത്. അത് മണ്ണ് 40% ചാണകപ്പൊടി, 40% കൊക്കോ പീറ്റ്, 20% അതാണ് അതിൻ്റെ പ്രപ്പോർഷൻ. അങ്ങനെയുള്ള ആ കോമ്പിനേഷനിൽ ഇതിങ്ങനെ ഒരു ബഞ്ചായിട്ട് മണ്ണിലേക്ക് നട്ടു കൊടുക്കാം. അത് ചെറിയ പോട്ടിൽ നടുകയാണ് എപ്പോഴും നല്ലത് കേട്ടോ. ഇനി ഇത് വലുതാവണേനനുസരിച്ച് പോട്ട് മാറ്റി കൊടുത്താൽ ചെടി ഭംഗിയായിട്ടിരിക്കും. അത് കഴിഞ്ഞാൽ നമുക്കിതിന് കുറച്ച് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാം. എന്നിട്ടിതിനെ ഒട്ടും വെയിൽ തട്ടാത്ത ഒരു ഭാഗത്ത് വയ്ക്കാം. ഒരു 10-15 days ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുതിയ ഷൂട്ട് വരും. പിന്നെ നിങ്ങൾക്കതിനെ ഹാങ്ങിങ് പോട്ടിലേക്കോ അല്ല ഇങ്ങനെ ബുഷിയായി വളർത്തണമെങ്കിൽ അങ്ങനെയോ എങ്ങനെ വെച്ചാൽ സെറ്റ് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടം പോലെ. ഇപ്പോൾ വെള്ളത്തിലെ പ്രൊപ്പഗേഷനും മണ്ണിലുള്ള പ്രൊപ്പഗേഷനും കഴിഞ്ഞു. ഇത് ഗോൾഡൻ പോത്തോസും ഈ എന്താണ് നിയോൺ പോത്തോസ്, വെരിഗേറ്റഡ് നിയോൺ പോത്തോസും വെള്ളത്തിലിരിക്കും. പക്ഷേ എൻജോയ് പോത്തോസ് വെള്ളത്തിലിരിക്കുന്നത് ശരിയായില്ല, ഞാൻ വെച്ച് നോക്കിയിട്ടുണ്ട്. അതങ്ങനെ പതുക്കെ 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 അടിയിൽ നിന്ന് ചീഞ്ഞ് ചീഞ്ഞ് വന്നു. അത് പുറത്ത് മാത്രമാണ് എനിക്ക് ഭംഗിയായിട്ട് ഇരിക്കുന്നുള്ളൂ, ഉള്ളിൽ പറ്റുന്നേ ഇല്ല. ഇത് ഇത്ര നീളത്തിലും ഭംഗിയിലും വളരാൻ ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണ് പറഞ്ഞുതരാം. രണ്ട് മൂന്ന് കാര്യങ്ങളെ ശ്രദ്ധിക്കാനുള്ളൂ. ഒന്ന്, അതിൻ്റെ കറക്റ്റ് സ്പോട്ട്, നല്ല ബ്രൈറ്റ് ഇൻഡയറക്റ്റ് ലൈറ്റ് കിട്ടുന്ന സ്പോട്ടാണിത്, സിറ്റ് ഔട്ടിലാണ് നോക്കൂ, നല്ല ലെങ്ത്തിൽ വളർന്നിട്ടുണ്ട് അതുകൊണ്ട്. പിന്നെ അതിൻ്റെ വാട്ടറിംഗ് ആണ്, ഇതിന് നല്ലപോലെ വെള്ളം ഒഴിക്കണം. പല വീഡിയോസിലും കണ്ടിട്ടുണ്ട് മണി പ്ലാന്റിന് അധികം വെള്ളമൊന്നും വേണ്ടാന്ന്. അത് ശരിയാണ്, വെള്ളം അധികം ഇല്ലെങ്കിലും അത് സർവൈവ് ചെയ്യുകയൊക്കെ ചെയ്യും. പക്ഷേ ഇതിന് എന്നും വെള്ളം ഒഴിക്കാറുണ്ട്, കാരണം ഇത് കണ്ടോ കുറേ ലീവ്സ് ഉണ്ട്, ലീഫിൻ്റെ എണ്ണം കൂടുന്തോറും ഇതിലെ മണ്ണ് വളരെ കുറച്ച്, ചെറിയൊരു പോട്ടിലാണല്ലോ, അതിലെ വെള്ളത്തിൻ്റെ അളവ് പെട്ടെന്ന് പെട്ടെന്ന് കുറയും. കാരണം ട്രാൻസ്പിറേഷൻ റേറ്റ് കൂടുമല്ലോ, കുറേ ഇല ഉള്ളത് കാരണം കൊണ്ട് അതിൽ കൂടെയൊക്കെ വെള്ളം നഷ്ടപ്പെടും. അപ്പോൾ എന്നും നനയ്ക്കുക. നനയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, അതിൻ്റെ ഡ്രെയിനേജ് ഹോളിൽ കൂടെ വെള്ളം താഴെ വരണം, അതുവരെ നിങ്ങൾക്ക് നനയ്ക്കണം. അങ്ങനെ റെഗുലറായി നനയ്ക്കുക. ഇതിന് നല്ല ഡ്രെയിനേജ് ഹോൾ ഉള്ളതാകൊണ്ട് ഒട്ടും വെള്ളം അതിൽ കെട്ടി നിൽക്കില്ല, കംപ്ലീറ്റ് വെള്ളം ഡ്രെയിനായിട്ട് വരും. അങ്ങനെ കറക്റ്റായിട്ട് നനയ്ക്കുക, അപ്പോൾ ഇത് ഭംഗിയായിട്ടിരിക്കും. പിന്നെ വേണ്ടത് ഫെർട്ടിലൈസ് ചെയ്യലാണ്. അത് 15 days കൂടുമ്പോൾ നിങ്ങൾക്ക് ഫെർട്ടിലൈസ് ചെയ്യാം, ഒന്നുമില്ലെങ്കിൽ ഏതെങ്കിലും ലിക്വിഡ് ഫെർട്ടിലൈസർ, സീവീഡ് സൊല്യൂഷൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ NPK വെള്ളത്തിൽ അലിയിച്ച് കൊടുക്കാം. ഇത് റെഗുലറായി ചെയ്താൽ ഇതേപോലെ ഭംഗിയായിട്ടിരിക്കും. എല്ലാ മണി പ്ലാന്റ്സിൻ്റെയും ലൈറ്റ് റിക്വയർമെൻറ്റ്സ് ഏതാണ്ട് ഒരുപോലെയാണ്. എല്ലാറ്റിനും നല്ല ബ്രൈറ്റായിട്ടുള്ള ഇൻഡയറക്റ്റ് ലൈറ്റ് കിട്ടിയാൽ നന്നായി വളരും. ഇതിനെ ഇതിൻ്റെ തന്നെ വേറൊരു പോട്ടിൽ ഇൻഡോറായിട്ട് വെച്ചിട്ടുണ്ട്, അതിന് ഇത്ര ലെങ്ത്ത് വന്നിട്ടില്ല. രണ്ടും ഒരേ സമയത്ത് വെച്ചതാണെങ്കിൽ പോലും, ഇപ്പോൾ നമ്മൾ 5-6 varieties കണ്ടു, പക്ഷേ അതെല്ലാം ഒരേ കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടും അതിൻ്റെ ഗ്രോത്തിൽ ചെറിയ വേരിയേഷൻസ് ഉണ്ട്. ഇത് ഏറ്റവും പെട്ടെന്ന് വളരും. പക്ഷേ എല്ലാറ്റിനും നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് കിട്ടുന്നുണ്ട്, ഇൻഡയറക്റ്റ് ലൈറ്റ് കേട്ടോ. സൺലൈറ്റ് അതിൻ്റെ മേലെ തട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ സൺബേൺ വരും, അതിൻ്റെ ലീഫിൻ്റെ ഭംഗിയെല്ലാം പോവും. അപ്പോൾ ഒരിക്കലും സൺലൈറ്റ് ഡയറക്റ്റായിട്ട് അതിൻ്റെ മേലെ തട്ടരുത്. ഇൻഡയറക്റ്റായിട്ടുള്ള ലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രൈറ്റ് സ്പോട്ടിലായതുകൊണ്ടാണ് കണ്ടോ ഇത് നല്ല ഫാസ്റ്റായിട്ട് വളരുന്നുണ്ട്, നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് മണി പ്ലാന്റിൻ്റെ കെയറിലുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.